ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം ഇവിടെ കേരളത്തെ സംബന്ധിച്ചൊരു മുന്നണി സംവിധാനമാണുള്ളത് ആ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി എൽഡിഎഫും യു ഡി എഫും പല ഭാഗത്തും നിൽക്കുന്നു കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാടിനെ സംബന്ധിച്ച് ഒരു ആശങ്കയും ഇല്ല എന്ന കാര്യവും ഞങ്ങൾക്ക് ഉത്തമബോധ്യമുണ്ട് ഇവിടെ പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് സിപിഎം അവിടെയാണ് പ്രശ്നം ഇവിടെ എവിടെയാണ് ഈ യു സി സിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ ചരിതിരിവ് ഉണ്ടാകുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് മലക്കം മറിച്ചിലുണ്ടാകുന്നു ആ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല ഞങ്ങൾ ഏകീകൃത സിവിൽ കോഡിന് എതിരാണ് എന്ന് പരസ്യമായി പറയുന്നതും എതിരായി ഞങ്ങൾ സമരരംഗത്തേക്ക് വരുന്നു എന്ന് പറയുന്നതും നടാടെയാണ് നിഷേധിക്കാൻ കഴിയുമോ അപ്പൊ നട അത്തരത്തിൽ ആദ്യമായി ഇത്തരത്തിൽ സി പി എമ്മിന്റെ പ്രഖ്യാപിത നിലപാടിനെ തള്ളി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോ ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചിരുന്നു നിങ്ങൾ എവിടെയാണ് ഇത് തീരുമാനിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം തീരുമാനത്തിലേക്ക് വന്നത് എന്നാണ് തീരുമാനം മാറ്റിയിട്ടുള്ളത് ഇ എം എസ് ഉൾപ്പെടെയുള്ള തീരുമാനം എടുത്തിട്ടുള്ള തീരുമാനം മാറ്റിയത് എന്തുകൊണ്ടാണ് ആ തീരുമാനം മാറ്റിയതിനു ശേഷം നീ എന്നിട്ട് മാത്രമല്ല വന്നു എന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളാണ് ഇതിനെല്ലാം എതിര് ഏകൃത സിവിൽ കോഡിന് ഞങ്ങൾ എതിരാണ് എന്ന് ഞങ്ങൾ എതിരാണ് എന്ന് സി പി എം പ്രഖ്യാപിച്ചുകൊണ്ട് സിപിഎം പറയുന്നു ബാക്കി എല്ലാവരും വന്നോളൂ ഞങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഇരട്ടത്താപ്പാണ് ആരമായ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് പൊതുസമൂഹത്തോട് വ്യക്തമാക്കാനും ഞങ്ങളുടെ ഇതിലുള്ള തുടർച്ചയായിട്ടുള്ള അതായത് തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ഞങ്ങളുടെ നിലപാട് ഒരിക്കൽ കൂടി ജനങ്ങളെ ബോധ്യവാന്മാരാക്കാനും ജനങ്ങൾ ഒരു കാരണവശാലും വഞ്ചിതരാകരുതെന്നും അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെടരുതെന്നും ഉള്ള ഉത്തമ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പക്ഷേ കേരളത്തിൽ വലിയ പാർട്ടിയും ദേശീയ അടിസ്ഥാനത്തിൽ കൂടുതൽ റെപ്രസെന്റേഷൻ ഉള്ള പാർട്ടിയുമാണ് നിങ്ങൾ അങ്ങനെയെങ്കിൽ ദേശീയ അടിസ്ഥാനത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുക അതിന് കിട്ടുന്ന ഒരു വിസിബിലിറ്റി ഉണ്ടല്ലോ അത് കൊടുക്കുന്ന കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള ഒരു മെസ്സേജ് ഉണ്ടല്ലോ ഞങ്ങളുടെ ഒരിക്കലല്ല ഒരിക്കലല്ല ഒരിക്കലുമല്ല നിഷാദ് കാര്യം മനസ്സിലാക്കണം ഞങ്ങളെ സംബന്ധിച്ച് ദേശീയതലത്തിൽ ഒരേ ഒരു നിലപാടേ ഉള്ളൂ ആ നിലപാട് ഇവിടെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ഒരിക്കൽ കൂടി ഞങ്ങൾ ആവർത്തിച്ച് പറയാനിടയാക്കിയ സാഹചര്യം ഇവിടെ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പാണ് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് അവരുടെ ആശയപരമായ കാര്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് അവർക്ക് രാഷ്ട്രീയമായ നേട്ടം കൊയ്യാൻ വേണ്ടി വളരെ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി അവർ ചോദിക്കുന്നത് അജണ്ട തുറന്ന് കാണിക്കാനാണോ തിരുവനന്തപുരത്ത് സംഘം സംഘടിപ്പിക്കുന്നത് അതിന് ബദലായിട്ടാണോ ഞാൻ ആദ്യം ചോദിച്ചത് ഞാൻ ചോദ്യം ഞാൻ പറയുന്നത് മലയാളത്തിൽ അല്ലേ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നതോടൊപ്പം ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട് ഒരിക്കൽ കൂട്ടി കൂടി ഊട്ടി ഉറപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതോടൊപ്പം ഇതിൽ നിന്ന് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന സി പി എമ്മിനെതിരായി സി പി എമ്മിന്റെ ഈ രാഷ്ട്രീയ കാപട്യത്തിനെതിരായുള്ള ഒരു പ്രചാരണം കൂടിയാണ് അവരുടെ നിലപാട് ഞാൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജ്യോതികുമാർ ഡൽഹിയിൽ ഒരു പരിപാടി നിങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് ദേശീയ അടിസ്ഥാനത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ സി പി എം തയ്യാറാവുന്നില്ല എന്ന കുറച്ചുകൂടി വലിയ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നല്ലോ നിങ്ങളും ചുരുങ്ങി എന്താണെന്ന് ചോദിക്കുകയാണ് ഞാൻ ഇന്ന് പ്രതിപക്ഷ നിങ്ങൾ നേതാവ് ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞിട്ടില്ല അതിന് മറുപടി എന്താ കാര്യം ദേശീയ തലത്തിൽ ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ടാണ് സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ നിൽക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനോടൊപ്പമാണ് ഈ സംസ്ഥാനത്ത് മാത്രമാണ് ഇത്തരത്തിൽ വിഭാഗീയത ഉണ്ടാക്കാൻ സി പി ശ്രമിക്കുന്നത് സ്വാഭാവികമായും ദേശീയ തലത്തിൽ ഞങ്ങൾ പിന്നെ സീതാറാം യെച്ചൂരി ഞങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്നുണ്ടോ പ്രകാശ് കാരാട്ട് ഞങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നത് കേരളത്തിലെ സി ആണ് അവർ സ്വീകരിക്കുന്നതോടൊപ്പം ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ലല്ലോ ആ നിലപാട് ഒരിക്കൽ കൂടിയ ഊട്ടി ഉറപ്പിക്കുന്നതോടൊപ്പം ഇത്തരത്തിൽ രാഷ്ട്രീയമായി ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നിലപാട് മറ്റു പാർട്ടികളുടെ നിലപാട് എന്നതിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് അതുതന്നെയാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്